തൊടുപുഴ മുട്ടം കൊടിയത്തൂർ സംഗമം കവല മാളിയേക്കൽ കോളനിയിൽ ഉരുൾപൊട്ടലിൽപ്പെട്ട അഞ്ച് പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ചിറ്റടിച്ചാലിൽ സോമന്റെ വീടാണ് ഒലിച്ചുപോയത്. സോമൻ ഭാര്യ ജയ, മകൾ ഷിമ, ഷിമിയുടെ മകൻ 4 വയസ്സുള്ള ദേവാനന്ദു, സോമന്റെ അമ്മ തങ്കമ്മ എന്നിവരാണ് മരിച്ചത്. തൊടുപുഴ മുട്ടം കുടയത്തൂരിൽ ഉരുൾപൊട്ടലിൽ കാണാതായ അഞ്ചുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. സോമൻ, അമ്മ തങ്കമ്മ, ഭാര്യ ഷിജി, മകൾ ഷീമ, ചെറുമകൻ ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത്. ദുരന്തത്തിൽ ഇവരുടെ വീട് പൂർണ്ണമായും തകർന്ന് ഒലിച്ചു പോയിരുന്നു. കുടയത്തൂർ ജംഗ്ഷനിലുള്ള മാളിയേക്കൽ കോളനിക്ക് മുകളിൽ തിങ്കളാഴ്ച പുലർച്ചെ 3:00-3:30 ഉരുൾപൊട്ടലുണ്ടായത്. തങ്കമ്മയുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് ദേവനന്ദുവിൻ്റെയും ഷിമയുടെയും മൃതദേഹം കണ്ടെത്തി. പിന്നീടാണ് സോമന്റെയും ഭാര്യ ജയയുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. വീട് നിലനിന്നിരുന്ന സ്ഥലത്ത് നിന്ന് താഴെയായാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും വീടിരുന്ന പ്രദേശം ഒലിച്ചുപോയി. രാത്രി സംഭവിച്ച ശക്തമായ മഴ രാവിലെ അല്പം ശമിച്ചിരുന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. റവന്യൂ വകുപ്പും സ്ഥലത്തെത്തി. തെരച്ചിലിനായി തൃശൂർ NDRF സംഘം സ്തംഭവും സ്ഥലത്തെത്തിയിരുന്നു. ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ തൊടുപുഴ പുളിയൻമല റോഡിലൂടെയുള്ള രാത്രിയാത്ര ഇന്ന് മുതൽ നിരോധിച്ചതായി ജില്ലാ കളക്ടർ പറഞ്ഞു. റോഡെല്ലാം വളരെ ഇതായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ഫയർഫോഴ്സിനൊക്കെ എത്താനുള്ള ഒരു ബുദ്ധിമുട്ട്, കട്ടപ്പന ഫോഴ്സിനൊക്കെ എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വഴിയെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ്. നാളിയാനി പോലെയുള്ള സ്ഥലങ്ങളിലും ചെറിയ തോതിലും മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നാശനഷ്ടമേ ഉള്ളൂ, ആൾനാശമൊന്നുമില്ല, വീടുകൾക്കും നാശമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ രാത്രിയിൽ ഈ റോഡിലേക്കുള്ള ഗതാഗതം നിരോധിക്കുക. 7 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള ഗതാഗതം ഈ കുടിയമല കട്ടപ്പന തൊടുപുഴ കുടിയമല റോഡിലേക്കുള്ള ഗതാഗതം നടക്കുന്നു. അതൊക്കെയുള്ള നടപടികളെല്ലാം സ്വീകരിക്കും. അതേസമയം കേരളത്തിൽ അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി. കോട്ടയം മുതൽ ഇടുക്കി വരെയും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. മറ്റ് ജില്ലകളിൽ സാധാരണ മഴ പെയ്യും. മലയോര മേഖലകളിലാണ് കൂടുതൽ മഴ സാധ്യത. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.